ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹബിറ്റഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്നതും വരാൻ പോകുന്നതുമായിട്ടുള്ള 12 അപ്ഡേറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ അപ്ഡേറ്റൊക്കെ ഏതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പായി ഹബിറ്റഗ് ഗ്രാഫിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പിന്റെ ഈ പുതിയ അപ്ഡേറ്റ് എല്ലാം ഇപ്പോൾ ബീറ്റാ വേർഷനിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ വന്ന രണ്ട് അപ്ഡേറ്റ് വാട്സപ്പിന്റെ ബീറ്റാ വേർഷനായിട്ടുള്ള 2.19.151 എന്ന വേർഷനിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അപ്പോൾ ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഒന്ന് അപ്�േറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇനി മുതൽ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഫേസ്ബുക്ക് സ്റ്റോറി ആക്കി മാറ്റാൻ സാധിക്കും എന്നതാണ്. നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ താഴെയായിട്ട് ആക്ടിവ് ഫേസ്ബുക്ക് സ്റ്റോറി എന്നൊരു അഡീഷണൽ ലിങ്കും കൂടി വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന ഈ ഷെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഈ സ്റ്റാറ്റസ്, നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഫേസ്ബുക്ക് സ്റ്റോറി ആക്കി ഷെയർ ചെയ്യാൻ സാധിക്കും എന്നതാണ് പുതിയ ഒരു അപ്ഡേറ്റ്. ഈ അപ്ഡേറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഫേസ്ബുക്കിന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ ലോഗിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ അപ്ഡേറ്റ് പ്രയോജനപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. അടുത്ത ഒരു അപ്ഡേറ്റ് ആണ് QR കോഡ് വഴി നമ്മുടെ കോണ്ടാക്ട് ഷെയർ ചെയ്യാൻ സാധിക്കും എന്നത്. ഇതും ബീറ്റാ വേർഷനായിട്ടുള്ള 2.19.151 എന്ന വേർഷനിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ഈ QR കോഡ് ഷെയർ മുഖേന നമുക്ക് നമ്മുടെ കോണ്ടാക്ട് നമ്മുടെ ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്യാൻ സാധിക്കും എന്നതാണ്. ഈ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ വാട്സപ്പ് തന്നെ നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് QR കോഡായി ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് നമുക്കിത് നമ്മുടെ ഫ്രണ്ട്സിനും മറ്റും സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. QR കോഡായിട്ട് തന്നെ നമുക്കിത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഈ QR കോഡിൽ എൻക്രിപ്റ്റഡ് ഫോമിലുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും അടങ്ങിയിരിക്കുന്നത്. ഈ ഒരു സംവിധാനം നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിന്റെ QR കോഡ് ഫീച്ചറുമായിട്ട് സാമ്യമുള്ളതാണ്. ഇനി നമ്മുടെ വാട്സപ്പിൽ വരാൻ പോകുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റാറ്റസ് വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇനി മുതൽ പരസ്യം കാണിക്കും എന്നതാണ്. 2020 വാട്സപ്പ് സ്റ്റാറ്റസിൽ പരസ്യങ്ങൾ കാണിച്ചു തുടങ്ങും എന്നാണ് ഫേസ്ബുക്ക് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. പോയ വർഷം വാട്സപ്പ് വൈസ് പ്രസിഡന്റ് ആയ ക്രിസ് ഡാനിയൽ ആണ് ഈ അഡ്വർട്ടൈസ്മെന്റിനെ കുറിച്ച് കൺഫേം ചെയ്തത്. അപ്പോ 2020 തന്നെ നമുക്ക് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ പരസ്യങ്ങൾ കണ്ടു തുടങ്ങാം. ഇനി വാട്സപ്പിൽ വരാൻ പോകുന്ന അടുത്തൊരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഡാർക്ക് മോഡ് എന്നതാണ്. വാട്സപ്പിന്റെ 2.19.82 എന്ന ബീറ്റാ വേർഷനിൽ ഇപ്പോൾ ഈ ഡാർക്ക് മോഡ് എനേബിൾ ആണ്. അധികം താമസിക്കാതെ തന്നെ ആൻഡ്രോയിഡ് iOS ഫോണുകളിൽ ഡാർക്ക് മോഡ് സംവിധാനം കൊണ്ടുവരും എന്നാണ് വാട്സപ്പ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വാട്സപ്പിൽ വരാൻ പോകുന്ന മറ്റൊരു ഫീച്ചറാണ് ഇൻ ആപ്പ് ബ്രൗസിംഗ് എന്നത്. അതായത് നമുക്ക് നമ്മുടെ വാട്സപ്പിലൂടെ ഏതെങ്കിലും ഒരു ലിങ്ക്, വെബ്സൈറ്റിൻ്റെ മറ്റോ ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബ്രൗസർ, നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഗൂഗിൾ ക്രോമോ ഉള്ള ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ കയറി ആ ലിങ്ക് സെർച്ച് ചെയ്ത് വെബ്സൈറ്റ് ഏതാണെന്ന് വെച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് നമ്മൾ സാധാരണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഇന്നാ ബ്രൗസിംഗ് മുഖേന നമുക്ക് വാട്സപ്പിൽ നിന്ന് തന്നെ ബ്രൗസ് ചെയ്യാൻ സാധിക്കും എന്നതാണ് പുതിയൊരു സവിശേഷത. ഈ ഇന്നാപ്പ് എന്ന ഫീച്ചർ വാട്സപ്പിൻ്റെ ഇപ്പോൾ 2.19.74 എന്ന ബീറ്റാ വേർഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അണ്ടർ ഡെവലപ്മെൻറ്റിലായതുകൊണ്ട് ഈ വേർഷനെ ഇപ്പോൾ ഇത് എനേബിൾ അല്ല. ആൻഡ്രോയിഡ്സിൻ്റെ 4.1 വെർഷന് അല്ലെങ്കിൽ അതിൽ പുതിയ വെർഷനിലെല്ലാം ഈ വാട്സപ്പ് ഇന്നാപ്പ് ബ്രൗസിംഗ് എനേബിൾ ആയി തുടങ്ങും എന്നാണ് വാട്സപ്പ് ഇപ്പോൾ പറയുന്നത്. ഇനി വാട്സപ്പിൽ വരാൻ പോകുന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ഫേക്ക് ഇമേജ് തിരിച്ചറിയാൻ വേണ്ടിയുള്ള റിവേഴ്സ് ഇമേജ് സെർച്ച് എന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇനി വരാൻ പോകുന്നത്. വാട്സപ്പിൽ കറങ്ങുന്ന വ്യാജ ചിത്രങ്ങൾക്ക് കടിഞ്ഞാലിടാൻ ഇമേജ് സെർച്ച് ഓപ്ഷൻ വരുന്നു. വാട്സപ്പിൽ ലഭിക്കുന്ന ചിത്രത്തിൻ്റെ നിജസ്ഥിതി ഒരു ക്ലിക്ക് അകലത്തിൽ ഗൂഗിളിൻ്റെ സഹായത്തോടെ അറിയാൻ കഴിയുന്ന സംവിധാനം വാട്സപ്പ് വികസിപ്പിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഗൂഗിളിൻ്റെ റിവേഴ്സ് ഇമേജ് സെർച്ചാണ് വാട്സപ്പുമായി ബന്ധിപ്പിക്കുന്നത്. ഉപയോക്താവിൻ്റെ കയ്യിലുള്ള ചിത്രം
അപ്ലോഡ് ചെയ്താൽ സമാനമായ ചിത്രങ്ങളുടെ വിവരങ്ങൾ നൽകുന്ന സൗകര്യമാണിത്. സേവനം എന്നു മുതൽ ലഭ്യമാകുമെന്ന് വാട്സപ്പ് വ്യക്തമാക്കിയിട്ടില്ല. നമുക്കറിയാം വാട്സപ്പിൽ കുറച്ച് നാൾ മുമ്പ് വന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു, നമുക്ക് ആരെങ്കിലും അയക്കുന്ന മെസ്സേജ് ഫോർവേഡഡ് മെസ്സേജ് ആണെന്ന് എഴുതി കാണിക്കുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ഇതിനു മുമ്പ് വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനൊരു അപ്ഡേറ്റ് കൊണ്ടുവരാൻ കാരണം തന്നെ വാട്സപ്പിലൂടെ പ്രചരിക്കുന്ന ഫേക്ക് ന്യൂസിനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പുതിയ അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള മെസ്സേജുകൾ എത്ര തവണ ഫോർവേഡ് ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന പുതിയ സൗകര്യമായാണ് ഇനി വാട്സപ്പ് വരാൻ പോകുന്നത്. ഫോർവേഡ് ചെയ്ത സന്ദേശവുമായി ബന്ധപ്പെട്ട് രണ്ട് പുതുമകളാണ് വാട്സപ്പിൽ പരീക്ഷിക്കുന്നത്. അയച്ച സന്ദേശങ്ങൾ എത്ര തവണ ഫോർവേഡ് ചെയ്തു എന്ന് മനസ്സിലാക്കാവുന്ന ഫോർവേഡിംഗ് ഇൻഫോ ആണ് ഇതിലൊന്ന്. അയച്ച സന്ദേശങ്ങളുടെ മെസ്സേജ് ഇൻഫോ പരിശോധിച്ചാൽ അത് എത്ര തവണ ഫോർവേഡ് ചെയ്തു എന്ന് മനസ്സിലാക്കാനും കഴിയും. അതുപോലെ തുടർച്ചയായി ഫോർവേഡ് ചെയ്യുന്ന സന്ദേശങ്ങൾക്കൊപ്പം ഫ്രീക്വൻ്റ്ലി ഫോർവേഡ് എന്ന ലേബൽ ഉൾപ്പെടുത്തുന്നതാണ് മറ്റൊന്ന്. ഇത് മുഖേന 4 തവണയിൽ കൂടുതൽ ഫോർവേഡ് ചെയ്ത സന്ദേശങ്ങൾക്ക് മുകളിലാണ് ഈ ലേബൽ കാണാൻ സാധിക്കുക. അടുത്ത വാട്സപ്പിൽ വരാൻ പോകുന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ഗ്രൂപ്പ് പ്രൈവസി സെറ്റിംഗ് എന്നതും. അതായത് നമ്മളെ നമ്മുടെ സമ്മതം ഇല്ലാതെ തന്നെ പലരും ഏതെങ്കിലുമൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളെ ആഡ് ചെയ്യും. ഇങ്ങനെ നമ്മുടെ സമ്മതമില്ലാതെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അപ്ഡേറ്റാണ് ഈ ഗ്രൂപ്പ് പ്രൈവസി സെറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്സപ്പിൻ്റെ ലേറ്റസ്റ്റ് വെർഷനിൽ അധികം താമസിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കാണാൻ സാധിക്കുന്നതാണ്. വാട്സപ്പിൻ്റെ പ്രൈവസി സെറ്റിങ്സിൽ ഗ്രൂപ്പ് എന്നൊരു അഡീഷണൽ ഓപ്ഷനുകളുടെ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇവിടെ എവരി വൺ മൈ കോണ്ടാക്ട് നോ ബഡി എന്ന 3 ഓപ്ഷനുകൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. ഇവിടെ എവരി വൺ എന്നത് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ ആർക്കും നമ്മളെ ഏത് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കും. മൈ കോണ്ടാക്ട് എന്നത് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്റ്റിലുള്ളവർക്ക് മാത്രമേ നമ്മളെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ നോബഡി എന്നതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കും ഒരു ഗ്രൂപ്പിൽ നമ്മളെ ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു അപ്ഡേറ്റ് ആണ്. ഇനി വാട്സപ്പിൽ വരാൻ പോകുന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ഗ്രൂപ്പ് അഡ്മിൻ ക്യാൻ റെസ്ട്രിക്ട് ഫ്രീക്വൻ്റ്ലി ഫോർവേഡ് മെസ്സേജ് എന്നത്. അതായത് ഫ്രീക്വൻ്റ്ലി ഫോർവേഡ് മെസ്സേജ് എന്ന ടാഗോടുകൂടിയുള്ള ഏതെങ്കിലും ഒരു മെസ്സേജ് നമ്മുടെ ഗ്രൂപ്പിലോട്ട് അലോ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു പവർ ഇനി മുതൽ ഗ്രൂപ്പ് അഡ്മിന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഈ ഒരു അപ്ഡേറ്റ് 2.19.97 എന്ന ബീറ്റാ വെർഷനിൽ അണ്ടർ ഡെവലപ്പിങ്ങിലാണ്. അപ്പോൾ അധികം താമസിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് വാട്സപ്പിൽ വരാൻ പോകുന്ന മറ്റൊരു ഫീച്ചറാണ് ഫിംഗർ പ്രിൻറ്റ് ഓതൻറ്റിക്കേഷൻ ആൻഡ് ബ്ലോക്ക് ചാറ്റ് സ്ക്രീൻഷോട്ട് എന്നത്. ഇപ്പോൾ iOS ഫോണിലെല്ലാം ഈ വാട്സപ്പ് ഫിംഗർ പ്രിൻ്റ് ഓതൻറ്റിക്കേഷൻ വർക്കിംഗ് ആണ്. എന്നാൽ ആൻഡ്രോയിഡ് ഫോണിൽ ഇത് ടെസ്റ്റിങ്ങിലാണ്. ഇനി മുതൽ ഫിംഗർ പ്രിൻ്റ് ലോക്ക് ആക്റ്റീവ് ആയതിന് ശേഷം നമ്മൾ നമ്മുടെ ചാറ്റ് വാട്സപ്പിൻ്റെ ചാറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ബ്ലോക്ക് ആവുന്നതായിരിക്കും. ഇനി മുതൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കത്തില്ല എന്നാണ് വാട്സപ്പ് പറയുന്നത്. ഇനി വാട്സപ്പിൽ വരാൻ പോകുന്ന മറ്റൊരു ഫീച്ചറാണ് ഡ്യൂഡിൽ UI ആൻഡ് ന്യൂ സ്റ്റാറ്റസ് ഇമോജീസ് എന്നത്. അതായത് സ്റ്റിക്കറുകളെ ഫേവറിറ്റ് ആൻഡ് കാറ്റഗറി എന്ന രീതിയിൽ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. ഇത് മുഖേന യൂസർക്ക് ഈസിലി ആയിട്ട് സ്റ്റിക്കറുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റിക്കറുകളെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സെർച്ച് ഫീച്ചറും കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇമേജസ് വീഡിയോസ് ആൻഡ് ജിഫ് ഇമേജസ് നിന്നെല്ലാം സ്റ്റിക്കറുകൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻ്റർഫേസും കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ 30 കൂടുതൽ ഓഡിയൻസ് ഒരേ സമയത്ത് തന്നെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും എന്നതാണ് പുതിയൊരു പ്രത്യേകത. നമ്മൾ സെൻഡ് ചെയ്യുന്ന ഓരോ ഓഡിയോസും നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാനും സാധിക്കും. പ്ലേ ചെയ്ത് കേട്ട് ഏതാണോ നമുക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓഡിയോ പ്രിവ്യൂ ഇമേജ് പ്രിവ്യൂ എല്ലാം ഇപ്പോൾ ടെസ്റ്റിങ്ങിലാണ്. അധികം താമസിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ നോർമൽ വാട്സപ്പിൽ ഇതെല്ലാം കിട്ടുന്നതായിരിക്കും. അതുപോലെ വാട്സപ്പ് ടെസ്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാറ്റസ് സെലക്ഷനിലുള്ള ഇമോജീസൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് ന്യൂ ഇമോജീസ് വരാൻ പോകുന്നതായിരിക്കും. അടുത്തതായിട്ട് വാട്സപ്പിൽ വരാൻ പോകുന്ന മറ്റൊരു ഫീച്ചറാണ് സ്റ്റിക്കർ പ്രിവ്യൂ ഇൻ നോട്ടിഫിക്കേഷൻ എന്നത്.
അതായത് നമുക്കറിയാം, നമുക്ക് ഏതെങ്കിലും ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ആ മെസ്സേജ് ആരാണ് അയച്ച്, എന്താണ് അയച്ചെന്നൊക്കെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇനി മുതൽ ആരെങ്കിലും സ്റ്റിക്കർ അയക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വാട്സപ്പ് പറയുന്നത്. ഇത് ഓൾറെഡി iOS ബീറ്റ വെർഷൻ ആയിട്ടുള്ള 2.19.50.21 എന്ന ബീറ്റ വെർഷന് ഇപ്പോൾ ഇത് ലഭ്യമാണ്. ആൻഡ്രോയിഡ്സിൽ ഉടൻ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് പ്രാബല്യത്തിൽ വരുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കാണിക്കുന്ന ടെക്സ്റ്റ് മെസ്സേജിൻ്റെയും ഇമോജീസിൻ്റെയും ഒക്കെ പ്രിവ്യൂ പോലെ സ്റ്റിക്കറിൻ്റെയും പ്രിവ്യൂ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ നോക്കിയ 12 ഫീച്ചേഴ്സും വാട്സപ്പിൽ അധികം താമസിക്കാതെ തന്നെ വരാൻ പോകുന്ന ഫീച്ചേഴ്സാണ്. ഇതിൽ ഒട്ടുമിക്ക ഫീച്ചേഴ്സിനെ പറ്റി കൂട്ടുകാർ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.